ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അരൂർ മുതൽ ആലപ്പുഴ വരെയും ആലപ്പുഴ മുതൽ കൃഷ്ണപുരം വരെയുമുള്ള ആലപ്പുഴ ജില്ലയിലെ നാഷണൽ ഹൈവേയുടെ സ്ഥിതി അതീവ ദുസ്സഹമാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ കാർ തന്നെ കായംകുളത്ത് വെച്ച് കേടായി. അത് സ്പീക്കർക്ക് കാർ മാറി സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ടായി. നിരവധി ആളുകളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഗുരുതരമായ അഴിമതിയാണ് ഈ നാഷണൽ ഹൈവേയുടെ റോഡ് നവീകരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരിഫ് എംബി ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് ഇതിനെപ്പറ്റി ശരിയായ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ്. ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് നാളെ കത്ത് കൊടുക്കുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടർ അന്വേഷണം നടത്തണം. ഇപ്പോൾ തന്നെ നാഷണൽ ഹൈവേ നിരത്ത് വിഭാഗത്തിൻ്റെ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ പരിശോധനയിൽ ഇതിനകത്ത് ടാർ പോലും വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്തിയതായിട്ടാണ് വിവരം. അതിൻ്റെ അർത്ഥമെന്താണ്? ടാർ പോലും വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ നാഷണൽ ഹൈവേയുടെ പണി നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ഈ അഴിമതിയുടെ പിന്നിലുള്ളത്? ഇടതുപക്ഷ എം പി ആയ ആരിഫ് ഇതിൽ അഴിമതി ആരോപിക്കുമ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നു അഴിമതിയില്ല എന്ന് പറയും. പാർട്ടി ജില്ലാ സെക്രട്ടറി ആണോ അഴിമതിയില്ല എന്ന് പറയേണ്ടത്? അപ്പോൾ ഇതിനകത്ത് വലിയ തോതിലുള്ള കൊള്ള നടന്നിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ നാളെ കത്ത് കൊടുക്കും. അതിന് ഗവൺമെൻറ് അനുവാദം തന്നില്ലെങ്കിൽ പിന്നീട് കോടതിയെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുകയാണ്. അന്വേഷണം ആവശ്യമില്ല എന്ന് മന്ത്രി അല്ലല്ലോ പറയേണ്ടത്. അന്വേഷണം അതുകൊണ്ടാണ് ഞാൻ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ വിജിലൻസ് ഡയറക്ടറെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമല്ല. പൊതുജനങ്ങൾക്ക് പൊതു നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത പ്രശ്നമാണ്. നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും നാഷണൽ ഹൈവേ സഞ്ചരിക്കുന്നത്. എത്ര പേര് മരിക്കുന്നു, എത്ര പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു. സ്പീക്കറുടെ കാറ് പോലും കായംകുളത്ത് കേടായി കിടന്നു. ഇന്ന് അരൂർ മുതൽ കൃഷ്ണപുരം വരെയുള്ള ഈ ഹൈവേയിൽ ഒരു സുരക്ഷിതത്വവും ആളുകൾക്കില്ലാത്ത അവസ്ഥയാണ്. അതീവ ഗുരുതരമാണിത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമായി കാണണ്ട, പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. പൊതുജനങ്ങളൊക്കെ വിഡ്ഢികളാക്കുകയാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കേണ്ട ഒരു പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉണ്ടായിരിക്കുന്നു. അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബിസിനസ് ഡയറക്ടർക്ക് കൊടുക്കും. ഗവൺമെൻറ് അനുമതി തന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും.